ദിവ്യകാരുണ്യേശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയർപ്പിച്ചൊരു ദിവസം തുടങ്ങിയാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സമയമില്ലെന്നും തിരക്കുകൾക്കിടയിൽ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങിയെന്നും ഒക്കെ പറയുമ്പം സങ്കടത്തോടെ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവമേ, അടിസ്ഥാനപരമായ ആത്മാവിൻ്റെ കാര്യത്തിന് ഇത്ര ലാഘവത്തോടു കൂടിയിട്ട് എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നൊക്കെ ഭാരത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഈ ചിന്തയെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നപ്പം വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഒസാനാമിൻ്റെ വാക്കുകളാണ് തമ്പുരാൻ വായനയിൽ കണ്ടെത്തി തന്നത്. ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ സമയത്തെ കൃത്യതയോടുകൂടിയിട്ട് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആദ്യം സമയം മാറ്റിവെക്കുക, ബാക്കി തമ്പുരാൻ ക്രമീകരിച്ചു കൊടുക്കും. പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു ദിവസത്തെ ഒന്ന് ക്രമപ്പെടുത്താമോ? ഒരു ദിവസത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാക്കി ഒന്ന് മാറ്റാമോ? അത് മനസ്സിലാക്കിയ ജീവിതങ്ങളൊക്കെ കുർബാന മുടങ്ങാതെ ഇങ്ങനെ ഏറെ കൊതിയോടെ ത്യാഗത്തോടെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് സമയം നിഷ്ഠയോടുകൂടിയിട്ട് നീക്കി വെച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. തങ്കച്ചൻ തുണ്ടിയിൽ എന്നൊക്കെ പറയുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പുസ്തകം എഴുതുന്ന ആ ചേട്ടൻ, അദ്ദേഹം പരിശുദ്ധ കുർബാനയോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് 10-20 കൊല്ലമായിട്ട് കുർബാനയിൽ മുടങ്ങാതിരിക്കാൻ തമ്പുരാനുമായിട്ട് ഒരു നിയതമായ ധാരണയിലെത്തിയ കഥയൊക്കെ പറയുന്നുണ്ട്. രോഗിയായിരിക്കുമ്പോഴും കുർബാന മുടങ്ങാതിരിക്കാൻ കൃപ വേണമെന്ന് തമ്പുരാനോട് പറഞ്ഞ് ആ രോഗിയായിട്ട് കിടക്കുന്ന 5-10 ദിവസം രാവിലെ 6-8 ഇടയിലുള്ള സമയം പരിശുദ്ധ കുർബാനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കാൻ തനിക്ക് അനുവദിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞ് അദ്ദേഹം പറയാണ്, അങ്ങനെ ഒരു ധാരണയിലെത്തിയതിനൊടുവിൽ ഇന്ന് വരെ പരിശുദ്ധ കുർബാന എത്ര രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും മുടങ്ങാൻ ഇടയാകാത്ത വിധം ദൈവം അനുഗ്രഹം തരുന്നു. ഇതാണ് പരിശുദ്ധ കുർബാനയുടെ ആത്മീയത. പരിശുദ്ധ കുർബാന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാമുഖ്യമുള്ള ഇടത്തായിരുന്നാൽ, കുർബാനയ്ക്കൊരു വ്യക്തി ഗൗരവപൂർവകമായ സ്ഥാനം കൊടുത്ത് അതിനുവേണ്ടി നിലപാടുകൾ ജീവിതത്തിലെടുത്താൽ ദൈവം നിശ്ചയമായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ആവോളം പ്രദാനം ചെയ്യും. ഫൊർണൂറസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹമുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുന്ന ദിവസം നാം കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും പ്രത്യേകമായ പോഷണത്തിൻ്റെ സാധ്യതയുണ്ട്. അധ്വാനങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് ഫലമണിയും, ഭാരം വഹിക്കാൻ അന്ന് കൂടുതൽ എളുപ്പമാകും. ഫർണോറസിൻ്റെ വാക്കുകൾ എന്ന് വെച്ചാൽ, വിശുദ്ധ കുർബാനയെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതത്തെ നാം രൂപപ്പെടുത്തുന്നത് എങ്കിൽ ഒരു വലിയ സത്യത്തിലേക്കും ബോധ്യത്തിലേക്കും നമ്മൾ മാറണം. അത് മറ്റൊന്നുമല്ല, ഈ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുമ്പം, ജീവൻ്റെ തുടിപ്പായിട്ട് ഈ വിശുദ്ധ ബലിയർപ്പണം രൂപാന്തരപ്പെട്ടു കഴിയുമ്പോൾ നാം ഓരോരുത്തരും തിരിച്ചറിയണം സംഭവിക്കുന്ന മഹാത്ഭുതം എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ എന്താണ് പോഷണത്തിന് കാരണമായിട്ട് മാറും. അധ്വാനങ്ങളൊക്കെ കൂടുതൽ ലഘുവായിട്ട് അനുഭവപ്പെടും. സഹനങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ടുള്ള വല്ലാത്തൊരു അഭിഷേകം കിട്ടും. ഇത്ര ബോധ്യത്തോടു കൂടിയിട്ടാണ് വിശുദ്ധർ ഇതൊക്കെ നമ്മളെ പങ്കുവെച്ച് പഠിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയെ വളരെ ലഘുവായിട്ട് കാണുന്നത് കൊണ്ടാണ് പല പ്രോഗ്രാമുകൾക്കിടയിലെ ഒരു പ്രോഗ്രാമായിട്ട് കുർബാന മാറാൻ പാടില്ല. ഇതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു പ്രോഗ്രാം. ഒരു ടാർഗറ്റ് നമ്മൾ വെക്കണം. ഒരു ടാർഗറ്റ് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചാൽ, കുർബാന ഒഴിവാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പരിപാടിയും നടത്തില്ല എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റിയാൽ അത്ഭുതകരമായിട്ട് മാറും. എനിക്കറിയാം, കുർബാനയോട് ബന്ധപ്പെട്ടും വിശ്വാസ പരിശീലനത്തോടൊക്കെ ബന്ധപ്പെട്ടും ഒരു 12 വർഷമായിട്ട് ഒരൊറ്റ ദിവസം പോലും വേദപാഠം മുടങ്ങാത്ത 2 ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടുമുട്ടി. 12 ഒരൊറ്റ ദിവസം പോലും മതബോധന ക്ലാസ്സിൽ പോകാതിരുന്നിട്ടില്ല, ഞായറാഴ്ച കുർബാനയിലും മുടങ്ങിയിട്ടില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് കൃപയോട് കൂടിയിട്ട് ആ മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്ത വലിയൊരു ബോധ്യം, ആ മക്കളെ മാതാപിതാക്കൾ പഠിപ്പിച്ച വലിയൊരു ആത്മീയ സത്യം ഈ വേദപാഠത്തിനും ഈ വിശ്വാസ പരിശീലനത്തിന് ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും, ഈ വിശുദ്ധ ബലിയർപ്പണത്തിന് നാമൊക്കെ ചിന്തിക്കുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു വലിയ ദൈവിക സാധ്യതയുണ്ടെന്നും ആ കുഞ്ഞുങ്ങളെ ഈ മാതാപിതാക്കൾ പഠിപ്പിച്ചു.
പക്ഷേ ജോൺ ഹൽമാനോടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്, രണ്ട് ചെരുപ്പ് കുത്തികളുടെ കഥ. ഒരാളൊരു പാവപ്പെട്ട മനുഷ്യൻ, ഒരാൾ സമ്പന്നനായ മനുഷ്യൻ, രണ്ടുപേരും പാവപ്പെട്ടവരായിരുന്നു. ഒരു പാവപ്പെട്ട മക്കളും കുടുംബവും ഒക്കെ ആയി കഴിയുന്ന ഒരു ചെരുപ്പ് കുത്തി, മറ്റൊരാളാകട്ടെ വിവാഹിതനാണ്, മക്കളില്ല, ഭാര്യയും ഇയാളും മാത്രം. ഈ മക്കളുള്ള ഈ മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെരുപ്പ് കുത്തിയായിട്ട് പണിയെടുത്ത് സമ്പന്നനായി മാറി. മറ്റവൻ എന്തുമാത്രം പണിയെടുത്തിട്ടും അങ്ങനെ ആവുന്നില്ല. ഒടുവിൽ ഈ സമ്പന്നൻ്റെ അരികിലേക്ക് ദരിദ്രനായി ചെരുപ്പ് കുത്തി വന്ന് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ സമ്പന്നനായി മാറിയതിൻ്റെ പുറകിൽ കാരണമെന്താണെന്ന് ചോദിച്ചപ്പം ഈ സമ്പന്നനായി മാറിയ ചെരുപ്പ് കുത്തി പറഞ്ഞു, ഞാൻ ഒരു നിധി കണ്ടെത്തി, എനിക്ക് കൂടെ അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പം, തീർച്ചയായും നാളെ പ്രഭാതത്തിൽ 6 മണിക്ക് എൻ്റെ കൂടെ വരിക. 6 മണിക്ക് വരെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നടന്നു നീങ്ങി എത്തിയത് ഇടവക ദേവാലയത്തിലെ ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസങ്ങൾക്കപ്പുറം ഈ ദരിദ്രനായ ചെരുപ്പ് കുത്തി ഇയാളോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, എവിടെയാ നിധി? നിധി കാണിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഇടവക പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്നെ പറ്റിക്കണ്ട, നിധി എവിടെയാന്ന് കാണിച്ചത്? ആ സമ്പന്നനായ ചെരുപ്പ് കുത്തി പറഞ്ഞു, ഞാൻ കണ്ടെത്തിയ നിധി ഈ ദിവ്യകാരുണ്യമാണ്. ഈ ദിവ്യകാരുണ്യത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിധി. ഓരോ പ്രഭാതവും ഞാൻ ആരംഭിക്കുന്നത് ഈ നിധിയുടെ അരികിൽ പോയി എൻ്റെ ജീവിതത്തിൽ അന്നാവശ്യമുള്ള അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയെടുത്തിട്ടാണ്. അതുകൊണ്ട് അവിടെയാണ് നിൻ്റെയും ജീവിതം രക്ഷ പ്രാപിക്കാനും അനുഗ്രഹത്തിലെത്താനും സഹായകമാകുന്ന നിധിയുള്ളത്. ഓർക്കണം, കുർബാനയോട് കൂടിയിട്ടൊന്ന് തുടങ്ങാൻ പറ്റുമോ? കുർബാനയെ ചുറ്റിപ്പറ്റി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റുമോ? ഏത് പ്രവൃത്തികളും ഏത് യാത്രയും ആരംഭിക്കും മുമ്പേ അത് കുർബാനയ്ക്ക് തടസ്സമാകാത്ത വിധങ്ങളുടെ ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് വഴിക്ക് യാത്ര പോകുമ്പോഴും ആ റൂട്ടിലുള്ള കൃത്യമായ പള്ളികളിലെ കുർബാനയുടെ സമയം ഒരു പ്രിൻ്റ് ഔട്ട് വണ്ടിക്കകത്ത് സൂക്ഷിക്കുന്ന ഒരു ചേട്ടനെ എനിക്കറിയാം. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ കുർബാനയെ വിട്ടുള്ള ഒരു ജീവിത നിലപാടില്ല. വലിയ അത്ഭുതമായി അത്തരം ജീവിതങ്ങൾ മാറും. നമുക്കും പ്രാർത്ഥിക്കാം.